ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഇവിടെ ഒരു കടുമാങ്ങയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടുമാങ്ങയാണിത്. അപ്പോൾ നമുക്ക് വൈകാതെ തന്നെ ഈ കടുമാങ്ങ എങ്ങനെയാണ് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. My ummi's recipes, the secret of our taste. അപ്പോൾ അതിനായിട്ട് ഇവിടെ 4 പച്ചമാങ്ങയും അതുപോലെ 6 പച്ചമുളകും കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കുറച്ച് വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ മാങ്ങ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ മാങ്ങ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പച്ചമാങ്ങയുടെ തൊലിക്ക് കഴിപ്പുണ്ടെന്നുണ്ടെങ്കിൽ തൊലി ഒന്ന് മുറിച്ചതിന് ശേഷം ഇത് കട്ട് ചെയ്തെടുക്കാം. ഇത് വേവിക്കാനായിട്ടൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ മൺചട്ടിയുള്ളവർ അത് തന്നെ എടുക്കുക. അപ്പോൾ അതിൽ വെക്കുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. മൺചട്ടി ഇല്ലാത്തവർ അതുപോലത്തെ സോസ് പാനിലും വേവിക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് പച്ചമുളക് ചെറുതായി മുറിച്ചതും അതുപോലെ വെളുത്തുള്ളി ചതച്ചതും കറിവേപ്പിൻ്റെ ഇലയും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേവിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് തടിച്ചു വെച്ചിട്ട് ഇതിലുള്ള വെള്ളം നന്നായി തന്നെ തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതിലുള്ള വെള്ളമൊക്കെ നന്നായി തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. അതിലുള്ള മാങ്ങൊക്കെ ജസ്റ്റ് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായി തന്നെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞങ്ങളുടെ 6 ടേബിൾ സ്പൂണാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ കടുമാങ്ങയിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ഇനി നമുക്ക് നന്നായി തന്നെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു ഒരു അടുപ്പിൽ ഒരു പാത്രം വെച്ചതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ഉലുവയും 1 ടീസ്പൂൺ കടുകും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി തുടർന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇത് നന്നായി തന്നെ വറുത്തെടുത്തിട്ടുണ്ട്. നമുക്കൊരു മിക്സിയിലെ ജാറിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായി തുടർന്ന് പൊടിച്ചെടുക്കാം. ഇനി പൊടിച്ചെടുത്തിട്ടുള്ള ഉലുവയും അതുപോലെ കടുകും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ചേർക്കാതെയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറവിടാം. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നമുക്ക് കടുമാങ്ങയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കടുമാങ്ങ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നന്നായി തന്നെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു ബൗളിലേക്ക് സെർവ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിരിക്കും. ഈ കടുമാങ്ങ കുറച്ച് തിക്ക് കൺസിസ്റ്റൻസിയിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണിത്. അപ്പോൾ ഇന്നത്തെ ഈ കടുമാങ്ങയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.